ലോക വയോജന ദിനത്തിൽ കൊച്ചുകുട്ടികൾ നടത്തിയ വിവിധ കലാപരിപാടികൾ ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട് വൃദ്ധസദനത്തിൽ കഴിയുന്ന വയോജനങ്ങളുടെ മനം നിറച്ചു. വീടുകളിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളും സൗകര്യങ്ങളും വൃദ്ധസദനത്തിലെ നാല് ചുവരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അനാഥരായ വയോജനങ്ങൾക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആൾട്ടൈൻഹൈം ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ലോക വയോജന ദിനത്തിൽ വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൻ്റെ പ്രായം ചെന്ന ഞങ്ങൾ അമ്മച്ചിമാർ സലീമക്കായും കൂട്ടിൽ നടത്തുന്ന ഈ ജൈത്രയാത്രയിൽ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഫോൺ കോൾ വരാറുണ്ട്. കഷ്ടത അനുഭവിക്കുന്ന സാധനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം സുമനസ്സുകൾ സ്വമേധയ മുന്നോട്ട് കൊണ്ട് തന്നെ സാധനങ്ങൾ ഇപ്പം ഞങ്ങളെ തേടി വരാറുണ്ട്. കഷ്ടത അനുഭവിക്കുന്ന സാധനങ്ങൾ ഞങ്ങളെ തേടി വരാറുണ്ട്. ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ സ്വിച്ചിട്ട ലൈറ്റ് കത്തുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒറ്റ മനസ്സോടെ ഒറ്റ സ്വരത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് ആൾട്ടൈൻഹൈം. മാനസിക വൈകല്യങ്ങൾ നേരിടുകയും ആരുമില്ലാത്തതുമായ അമ്മമാരെ പാർപ്പിക്കുന്ന വൈക്കം ചെമ്മനത്തുകരയിലുള്ള മേഴ്സി ഹോമിലെ മറവൻതുരുത്ത് ശാന്തിനികേതൻ സ്കൂൾ കുട്ടികൾ സന്ദർശനം നടത്തി പരിപാടികൾ അവതരിപ്പിച്ചത്. സ്വന്തം മക്കളെ അമ്മമാരെ ഉപേക്ഷിക്കുന്ന ഒരു കാലത്താണ് 20-25 അമ്മമാരെ ഇവിടെ മേഴ്സി ഹോമിലെ മദറും മറ്റ് സിസ്റ്റർമാരും പോയി പരിചരിക്കുന്നത്, അവർക്ക് വേണ്ട മരുന്ന് കൊടുക്കുന്നത്, ആഹാരം കൊടുക്കുന്നത്, അവരെ കുളിപ്പിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടുത്തെ അമ്മമാരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കൂട്ടായ്മയുടെ കോട്ടയം ജില്ലാ പ്രതിനിധി സഹല ടീച്ചർ സുരേഷ്, എബിൻ പ്രസന്നൻ, ഹരിത, ലൂക്കോസ് അച്ഛൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ്, PTA പ്രസിഡന്റ്, അധ്യാപകർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മാതാപിതാക്കളെ സ്നേഹിക്കാനും മക്കൾ വളർന്നു വലുതാകുമ്പോൾ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ തള്ളിക്കളയാതിരിക്കാനും സ്കൂൾ തലങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനുവേണ്ടിയുള്ള ഡോക്യുമെന്ററിയും നിർമ്മിച്ചാണ് 3 വർഷക്കാലമായിട്ടുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനം. പുറത്തുനിന്നും സാമ്പത്തിക സഹായം വാങ്ങാതെ നാട്ടിലെ സാധാരണക്കാർ തുടങ്ങി പ്രവാസി മലയാളികൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള 100 വരുന്ന ഗ്രൂപ്പ് അംഗങ്ങളുടെ വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചാണ് അശരണരെ ചേർത്ത് പിടിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കൂട്ടായ്മയുടെ അഡ്മിൻ അക്ഷരലളിത, സെക്രട്ടറിയും UKയിൽ നഴ്സുമായ ആൻമനു, ട്രഷറർ ഷക്കീർ ഹുസൈൻ പാലക്കാട് എന്നിവരാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. എൻലൈറ്റ് ന്യൂസ്, വൈക്കം. അരുൺസ് മരിയ ഗോൾഡിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ ചിങ്ങവനം സെൻട്രൽ ജംഗ്ഷനിലും 916 ഹോൾ മാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഇനി ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സ്വർണ്ണാഭരണങ്ങൾ കേരളത്തിലെ ഏറ്റവും മികച്ച വിലയ്ക്ക് വിൽക്കും, ഉടൻ തന്നെ പണം നേടാം. പണയത്തിലിരിക്കുന്ന സ്വർണ്ണ ഉരുപ്പടികൾ മുൻകൂർ പണം നൽകി വിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. 92.5 വെള്ളി ആഭരണങ്ങളും അരുൺസ് മരിയ ഗോൾഡിൽ ലഭിക്കുന്നു. ഉടൻ ആരംഭിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളിൽ നിങ്ങൾക്കും അംഗമാകാം. സ്വർണം വിൽക്കാൻ നമ്മുടെ അരുൺസ് മരിയ ഗോൾഡ് കോട്ടയത്തുള്ളപ്പോൾ നോ ടെൻഷൻ.